ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഈ ആഴ്ച ഒടിടിയിലും തിയേറ്ററുകളിലുമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് 8 സിനിമകളാണ്. അതിലൊരു സിനിമയാണ് വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ബീസ്റ്റ്. കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് ബീസ്റ്റ്. ചിത്രം May 11 സൺനെസ്റ്റ്, നെറ്റ്ഫ്ലിക്സ് എന്നീ OTT പ്ലാറ്റ്ഫോംസിലൂടെ റിലീസ് ചെയ്യുകയാണ്. വിജയുടെ ബീസ്റ്റ് എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. ഇതിനിടയിൽ OTT റിലീസ് ചെയ്യുന്ന ഈ ആഴ്ചത്തെ മറ്റൊരു സിനിമയാണ് മലയാളം സിനിമ കൂടിയായ നവ്യ നായർ നായികയുടെത്തിയ ഒരുത്തി എന്ന സിനിമ. മനോരമ മാക്സിലൂടെ May 13 ഒരുത്തി എന്ന സിനിമ OTT റിലീസ് ചെയ്യപ്പെടുന്നത്. ബീസ്റ്റ്, ഒരുത്തി എന്നീ സിനിമകൾ തിയേറ്ററുകളിൽ കാണാൻ കഴിയാത്തവർക്ക് ഈ ആഴ്ച OTT കാണാൻ കഴിയുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട സിനിമയാണ് ഈ ആഴ്ച ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന മലയാളം സിനിമ മമ്മൂക്കിയുടെ പുഴു എന്ന സിനിമ. റദീന ഷർഷാദിന്റെ സംവിധാനത്തിലെ മമ്മൂക്ക നായകനായി എത്തിയ പുഴു എന്ന സിനിമ SonyLiv OTT പ്ലാറ്റ്ഫോമിലൂടെ May 13 OTT റിലീസ് ചെയ്യപ്പെടുകയാണ്. മമ്മൂക്കിയുടെ ആദ്യ ഡയറക്റ്റ് OTT റിലീസ് സിനിമ എന്നൊരു പ്രത്യേകത കൂടി പുഴു എന്ന സിനിമയ്ക്കുണ്ട്. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ മികച്ചതായിരുന്നു. സിനിമയ്ക്കായിട്ട് ഒരുപാട് സിനിമാ പ്രേമികൾ കാത്തിരിപ്പിലാണ്. പാൻ ഇന്ത്യൻ OTT റിലീസായിട്ട് തന്നെയാണ് പുഴു എന്ന സിനിമ SonyLiv OTT പ്ലാറ്റ്ഫോമിലൂടെ ഡയറക്റ്റ് OTT റിലീസായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്. ഈ സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം. അതേസമയം May 13 തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നേരത്തെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്ത സിനിമയാണ് സിദ്ധാർത്ഥ ഭരതൻ സംവിധാനം ചെയ്ത് സൗബിൻ നായകനായി എത്തുന്ന, ഷൈൻ ടോം, ചാക്കോ, ഷറഫുദ്ദീൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന ജിന്ന എന്ന സിനിമ. May 13 തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്ന സിനിമയുടെ റിലീസ് ഇപ്പോഴത്തെ മാറ്റിവെച്ചിരിക്കുകയാണ്. മറ്റൊരുപാട് സിനിമകൾ ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നത് കൊണ്ടും നിലവിൽ മറ്റു സിനിമകൾ തിയേറ്ററുകളിൽ ഓടുന്നത് കൊണ്ടുമാണ് സിനിമയുടെ റിലീസിൽ മാറ്റം വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അടുത്തൊരു സിനിമ May 13 എത്തുന്ന സിനിമയാണ് 10th Valav എന്ന സിനിമ. പത്മകുമാറിന്റെ സംവിധാനത്തിലെ ഇന്ദ്രജിത്ത്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന 10th Valav എന്ന സിനിമ May 13 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അടുത്തൊരു ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയായിട്ടാണ് 10th Valav എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സിനിമയുടെ ട്രെയിലറും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ഗാനമെല്ലാം തന്നെ മികച്ചതായിരുന്നു. May 13 തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമയാണ് ജോ ആൻഡ് ജോ എന്ന സിനിമ. നിഖില, വിമൽ, ജോണി ആന്റണി, മാത്യൂസ്, നെസ്ലൻ തുടങ്ങിയവരൊക്കെ പ്രധാന റോളുകളിലെത്തുന്ന സിനിമ ഒരു കംപ്ലീറ്റ് ഫാമിലി കോമഡി എൻ്റർടൈനർ സിനിമയാണ്. ചിത്രത്തിന്റെ ട്രെയിലർ എല്ലാം തന്നെ മികച്ചതായിരുന്നു. യു സർട്ടിഫിക്കറ്റ് ലഭ്യമായ സിനിമ May 13 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ പ്രതികരണങ്ങളെല്ലാം തന്നെ അറിയുവാനായിട്ട്. May 13 തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു മലയാളം സിനിമയാണ് മേരി ആവാ സുനോ എന്ന സിനിമ. ജയ്, സൂര്യ, മഞ്ജു വാര്യർ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തുന്ന അടുത്തൊരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ സിനിമയാണ് മേരി ആവാ സുനോ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടേതായിട്ട് പുറത്തു വന്ന ഗാനങ്ങളും ട്രെയിലറും ടീസറെല്ലാം തന്നെ മികച്ചതായിരുന്നു. നല്ലൊരു വിജയം സിനിമയ്ക്ക് ആശംസിക്കുന്നു. മേരി ആവാസനോ ആയാലും ജോ ആൻഡ് ജോ ആയാലും 10th Valav ആയാലും ഈ മൂന്ന് സിനിമകൾക്കും വലിയൊരു ഹൈപ്പ് ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമകളുടെ ഏത് സിനിമയായിരിക്കും ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്നവയിൽ കൂടുതൽ വിജയം നേടുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന അന്യഭാഷാ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ് ഡോൺ എന്ന സിനിമ. ഡോക്ടർ എന്ന സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം ശിവകാർത്തികേയൻ്റെ അടുത്തൊരു തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന സിനിമ ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ സിനിമ കൂടിയാണ് ഡോൺ എന്ന സിനിമ. May 13 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. മറ്റൊരു അന്യഭാഷാ സിനിമയാണ് സർക്കാർ വാരിപ്പാത എന്ന സിനിമ. മഹേഷ് ബാബു നായകനായി എത്തുന്ന തെലുങ്ക് സിനിമ May 12 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. തെലുങ്ക് ഭാഷയിൽ പുറത്തുവരുന്ന സിനിമ പിന്നീട് തമിഴ് ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ലഭ്യമാകുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും ഈ സിനിമയുടെയും ആദ്യ പ്രതികരണങ്ങൾ അറിയുവാനായിട്ട് കാത്തിരിക്കാം. ഈ ആഴ്ച തിയേറ്ററുകളിലും OTT യിലുമായിട്ട് റിലീസ് ചെയ്യുന്ന 8 സിനിമകൾ ഏതൊക്കെയെന്ന് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്ന ആ ഒരൊറ്റ സിനിമ ഏത് എന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. കൂടുതൽ സിനിമ വാർത്തകൾ കേട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.